സപ്ത ദേവാലയങ്ങളിലൂടെയുള്ള നമ്മുടെ തീർത്ഥാടനത്തിന്റെ സമാപന സ്ഥലം അതിവിശിഷ്ട മരിയൻ ദേവാലയമായ സാന്ത മരിയ മജോരെ എന്ന പേപ്പൽ ബസലിക്കയാണ്. പ്രാർത്ഥനാലീനനായ തീർത്ഥാടകൻ മുതൽ അത്യന്തം ഉത്സാഹിയായ കലാസ്നേഹി വരെ സെയിന്റ് മേരി മേജറിലെ ഓരോ സന്ദർശകരും ഈ പുണ്യസ്ഥലത്ത് ആത്മീയ ഉണർവും കാഴ്ചയുടെ സമൃദ്ധിയും കണ്ടെത്തുന്നു. പുരാതന റോമാ നഗരത്തിന് ചുറ്റുമുണ്ടായിരുന്ന ഏഴ് മലകളിലൊന്നായ എസ്ക്വിലിൻ കുന്നിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന സെയിന്റ് മേരി മേജർ ബസലിക്കയാണ് റോമിലെ പാലിയോ ക്രിസ്ത്യൻ ദേവാലയ ഘടനകൾ നിലനിർത്തിയിട്ടുള്ള ഏക പേപ്പൽ ബസലിക്ക. ഐതിഹ്യമനുസരിച്ച് 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു റോമൻ പ്രഭുവും ഭാര്യയും തങ്ങളുടെ സമ്പത്തിന് അവകാശികളില്ലാത്തവരായിരുന്നു. അതിനാൽ തങ്ങളുടെ സമ്പത്ത് എന്ത് ചെയ്യണമെന്നറിയാൻ അവർ ദൈവത്തിൽ നിന്നുള്ള ഒരു അടയാളത്തിനായി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇതേ സമയം എസ്ക്വിലിൻ കുന്നിൻ മുകളിൽ തന്റെ നാമത്തിൽ ഒരു പള്ളി പണിയണമെന്ന് പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്നതായി പ്രഭു ജോണും ലിബേരിയസ് പാപ്പായും സ്വപ്നം കണ്ടു. AD 325 ഓഗസ്റ്റ് 5 എസ്ക്വിലിൻ കുന്നിൽ ചതുരാകൃതിയിൽ മഞ്ഞു വീണു. സാധാരണ റോമൻ വേനൽ ചൂടിലും മഞ്ഞ് ഉരുകിയില്ല. സാന്ത മരിയ മജോറി ബസലിക്കയുടെ പണി ഉടനെ ആ സ്ഥലത്ത് തന്നെ ആരംഭിച്ച് 354 പൂർത്തിയാക്കി. ഏതാണ്ട് ഒരു നൂറ്റാണ്ടിനു ശേഷം 432 സിക്സ്തുസ് മൂന്നാമൻ മാർപ്പാപ്പ ഈ ദേവാലയം പൊളിച്ചു മാറ്റി കൂടുതൽ മനോഹരമാക്കി വിപുലീകരിച്ച ഒന്ന് നിർമ്മിച്ചു. എഫേസസ് കൗൺസിൽ നടത്തിയ പരിശുദ്ധ കന്യാമറിയത്തിന്റെ ദൈവ മാതൃത്വ പ്രഖ്യാപനത്തിന്റെ സ്മരണയ്ക്കായാണ് പാപ്പ ഈ പുനർനിർമ്മിതി നടത്തിയത്. ഈ ബസലിക്കയ്ക്ക് 2 മുഖവാരങ്ങളുണ്ട്. ബസലിക്കയുടെ പ്രധാന മുഖവാരത്തിന് സെയിന്റ് പീറ്റേഴ്സ് ബസലിക്കയ്ക്ക് സമാനമായി 5 പ്രവേശന കവാടങ്ങളും മാർപ്പാപ്പയുടെ ആശീർവാദ കർമ്മങ്ങൾക്കായി ഒരു ബാൽക്കണിയുമുണ്ട്. ഇതിന് റോമൻ ശില്പകലാ മാതൃകയിലുള്ള ഒരു മണിമാളികയും ഉയരമുള്ള ഒരു സ്മാരക സ്തംഭവുമുണ്ട്. സ്തംഭത്തിന് മുകളിൽ പരിശുദ്ധ അമ്മയുടെയും ദിവ്യശിശുവിൻ്റെയും വെങ്കല പ്രതിമയാണുള്ളത്. തൂണിൻ്റെ ചുവട്ടിൽ ഒരു ഉറവയുണ്ട്. കൃപയുടെ ഉറവിടത്തിൽ നിന്ന് കുടിക്കാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണിത്. മറിയമാണ് ഈ കൃപയുടെ ഉറവിടത്തിൻ്റെ മാതാവ്. പിയാസ എസ്ക്വിലിനോയിൽ സ്ഥിതി ചെയ്യുന്ന 2-ാമത്തെ മുഖവാരത്തിന് 2 താഴികക്കുടങ്ങളുണ്ട്. അതിനു മുന്നിലായി 1-ാം നൂറ്റാണ്ടിലെ റോമൻ സ്മാരക സ്തംഭം ഒബ്ലിസ്ക് നമുക്ക് കാണാം. ഇപ്പോൾ നാം ബസലിക്കയിലേക്ക് പ്രവേശിക്കുകയാണ്. മേൽത്തട്ടിൽ നിറയുന്ന വിശിഷ്ടങ്ങളായ ചുവർ ചിത്രങ്ങളാണ് നമ്മുടെ കൺമുന്നിലുള്ളത്. ക്രിസ്തുവിന്റെ മനുഷ്യാവതാര രഹസ്യം കേന്ദ്രീകരിച്ചുള്ള 5-ാം നൂറ്റാണ്ടിലെ മൊസൈക്കുകൾ ഈശോയുടെ ജനനവും ബാല്യവും മുതലുള്ള സംഭവങ്ങൾ ചിത്രീകരിക്കുന്നതായി നമുക്ക് കാണാം. ഈ ബസലിക്കയിൽ നമ്മുടെ പ്രത്യേക ശ്രദ്ധയർഹിക്കുന്ന 2 തിരുശേഷിപ്പുകളുണ്ട്. ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത് ബെത്ലഹേമിൽ ഉണ്ണിമിശിഹ പിറന്ന പുൽത്തൊട്ടിയുടെ ചില ഭാഗങ്ങളാണ്. ബസലിക്കയുടെ പ്രധാന അൾത്താരയുടെ കീഴിലായാണ് ഈ തിരുശേഷിപ്പുകൾ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്. ഈ തിരുശേഷിപ്പ് പേടകത്തിന് അഭിമുഖമായി പിയൂസ് 9-ാമൻ മാർപ്പാപ്പയുടെ മാർബിൾ പ്രതിമയുണ്ട്. 1884 പരിശുദ്ധ കന്യാമറിയത്തിന്റെ അമലോത്ഭവം കത്തോലിക്ക സഭയുടെ വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചത് പിയൂസ് 9-ാമനാണ്. 2-ാമത്തെ പ്രത്യേകത, സാലുസ് പോപ്പുലി റൊമാനി റോമൻ ജനതയുടെ രക്ഷ എന്നറിയപ്പെടുന്ന പരിശുദ്ധ അമ്മയുടെ വിഖ്യാത ചിത്രമാണ്. ക്രൈസ്തവ പാരമ്പര്യം ഈ ചിത്രത്തെ വിശുദ്ധ ലൂക്കായുടെ സൃഷ്ടിയായി കരുതുന്നു. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ മാതാവ് വിശുദ്ധ ഹെലനയാണ് ഈ ചിത്രം വിശുദ്ധ നാടുകളിൽ നിന്ന് റോമിലേക്ക് കൊണ്ടുവന്നതെന്ന് പറയപ്പെടുന്നു.
മഹാനായ വിശുദ്ധ ഗ്രഗറി മാർപ്പാപ്പയുടെ കാലത്ത് റോമിലെ ജനങ്ങളുടെ ഇടയിൽ മഹാമാരി പടർന്നു പിടിക്കുകയുണ്ടായി. മഹാമാരിക്ക് അറുതി വരുത്തുന്നതിനായി മാർപ്പാപ്പ പരിശുദ്ധ അമ്മയുടെ ഈ ചിത്രം വഹിച്ചുള്ള ഒരു പ്രദക്ഷിണം നടത്തി മറിയത്തിൻ്റെ മാതൃസഹായം തേടി. പ്ലേഗ് അവസാനിച്ചപ്പോൾ മാർപ്പാപ്പ ഈ അത്ഭുത ചിത്രത്തിലെ മറിയത്തിൻ്റെയും ഉണ്ണിമിശിഹായുടെയും ശിരസിൽ സ്വർണവും രത്നങ്ങളും കൊണ്ടുള്ള കിരീടങ്ങൾ ധരിപ്പിക്കുകയുണ്ടായി. പാർശ്വഭിത്തിയോട് ചേർന്ന് സിംഹാസനസ്ഥയായ മറിയത്തിൻ്റെ ഒരു മാർബിൾ പ്രതിമയും നമുക്ക് കാണാം. രൂപത്തിന് താഴെ ആവെ റജീന ഭാച്ചിസ്, സമാധാനത്തിൻ്റെ രാജ്ഞി, നമസ്കാരം എന്ന ലിഖിതമുണ്ട്. പരിശുദ്ധ അമ്മയുടെ ലോകത്തിന് നേർക്ക് ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഇടതുകരം, മതി, യുദ്ധവും അക്രമവും നിർത്തുക എന്ന സൂചനയാണ് നൽകുക. മറിയം അവളുടെ വലതുകൈയിൽ ക്രിസ്തുവിനെ വഹിച്ചിരിക്കുന്നു. സമാധാനത്തിൻ്റെ പ്രതീകമായ ഒലിവ് ശാഖ വീശുന്ന ബാലനായ യേശോയെയാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. സമാധാനത്തിൻ്റെ മറ്റൊരു പ്രതീകമായ പ്രാവ് സിംഹാസനത്തിൻ്റെ അരികിൽ ഇരിക്കുന്നതായും നമുക്ക് കാണാം. റോമിലെ സപ്ത ദേവാലയങ്ങളിലൂടെയുള്ള ശ്രേഷ്ഠമായ ഈ തീർത്ഥാടനം ഇവിടെ അവസാനിക്കുമ്പോൾ മറിയത്തിലൂടെ മാംസം സ്വീകരിക്കുകയും നമ്മുടെ ഇടയിൽ വസിക്കുകയും ചെയ്ത ദൈവപുത്രൻ്റെ മനുഷ്യ അവതാര രഹസ്യത്തെ നമുക്ക് ധ്യാനിക്കാം. മനുഷ്യാവതാരം മനുഷ്യരുടെ അടുത്തേക്കുള്ള ദൈവത്തിൻ്റെ യാത്രയാണ്. മനുഷ്യാവതാരത്തിലൂടെ നമുക്ക് വളരെ സമീപസ്ഥനായി തീർന്ന ദൈവത്തെ നമുക്ക് വാഴ്ത്താം.